പൂർത്തിയാക്കി നാട്ടിൽ ചേക്കേറിയ മയിൽക്കൂട്ടം കൗതുക കാഴ്ചയാകുന്നു. മണിമല മൂലേപ്ലാവിലാണ് മൂന്ന് ആൺമയിലും ഒരു പെൺമയിലും അടക്കം സ്ഥിരമായി ഉള്ളത്. കാട്ടിലെ ജീവിതം മതിയാക്കി നാട്ടിൽ ചേക്കേറിയ മയിൽക്കൂട്ടം കൗതുക കാഴ്ചയാവുന്നു. മണിമല മൂലപ്ലാവിലാണ് മൂന്ന് ആൺമയിലും ഒരു പെൺമയിലും അടക്കം സ്ഥിരമായി ഉള്ളത്. കഴിഞ്ഞ 4 വർഷത്തിലധികമായി ഇവ ഇവിടെയുണ്ട്. ഇവ താമസത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് മൂലപ്ലാവിലെ മൃഗാശുപത്രി കെട്ടിടമാണ്. മൃഗാശുപത്രിയുടെ 2-ാം നിലയിലാണ് ഇവയുടെ വാസസ്ഥലം. പകൽ സമയം സമീപത്തെ വീടുകളിലും മൂലപ്ലാവിലെ ധർമ്മശസ്ത ക്ഷേത്രത്തിലും ഇവ എത്തും. ഏകദേശം ഒരു 5 വർഷത്തോളമായിട്ട് ഇവിടെ അമ്പലഭാഗത്തും മൃഗാശുപത്രി പരിസരത്തുമായിട്ട് മയിലിനെ കാണാൻ തുടങ്ങിയിട്ട് 2 എണ്ണമാണ് ആദ്യം വന്നത്. ഇപ്പോൾ ഒരു 3-4 എണ്ണം വരെ ആയിട്ടുണ്ട്. ഇപ്പോൾ കൂടുതലുണ്ടായിരുന്നു, അതിന് കുഞ്ഞുങ്ങൾ ചത്തുപോയെന്ന് പറയുന്നു. പിന്നെ തൊട്ടടുത്ത വീടുകളിലെല്ലാം ഭക്ഷണം ഇന്നിങ്ങനെ കഴിക്കാനൊക്കെ ചെല്ലുന്നുണ്ട്. അപ്പോൾ 4 വർഷമായിട്ട് ഇവിടെ ചുറ്റിക്കിറങ്ങി മൃഗാശുപത്രിയുടെ മുകളിൽ നമ്മുടെ ഇവിടുത്തെ വലിയ മരത്തിൻ്റെയൊക്കെ മണ്ടയിൽ ഇപ്പോൾ അടുത്ത ദിവസങ്ങളിലൊക്കെ ഇരിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ അവിടെ ഇച്ചിരി അസൗകര്യം ആയതുകൊണ്ട്. പിന്നെ അമ്പലം കേന്ദ്രീകരിച്ചും പകലെല്ലാം അവിടെയുണ്ട്. വലിയ ശല്യമൊന്നുമില്ല, എന്നാലും വെളിയിൽ നിന്ന് വരുന്നവർ കണ്ടവാനോ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട്. അതിൻ്റെ പുറകെ ഇങ്ങനെ കണ്ടുള്ള രസത്തിനുള്ള ഓട്ടവും ഒക്കെയുണ്ട്. പിന്നെ പിള്ളേരെ സെറ്റ് ഒത്തിരി വന്ന് പടം എടുക്കാൻ രാവിലെ തന്നെ നല്ല തിരക്കുണ്ട് ചില ആൾക്കാരൊക്കെ. ഒരു 5 വർഷത്തോളമായിട്ട് നമ്മളിവിടെ മയിലിനെ കാണുന്നുണ്ട്. പിന്നെ ആദ്യമേ 2 ഒരു പെൺമയിലും 1 ആൺമയിലും ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞതും പെൺമയിൽ മുട്ടയിട്ട് 2 കുഞ്ഞുങ്ങളുണ്ട്. 2 ആൺകുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഇപ്പം മൊത്തം 4 മയിലുണ്ട്. ഇപ്പം കുഴപ്പമില്ലാതെ എല്ലാ മറ്റ് ശല്യങ്ങളൊന്നുമില്ല ഇവിടെ. ഇവിടെ ഒന്ന് രാവിലെയും വൈകിട്ടും വന്ന് വീട്ടിൽ വന്ന് ബിസ്ക്കറ്റ് കയ്യിൽ നിന്ന് മേടിച്ച് തിന്നിട്ടാണ് പോകുന്നത്. യാതൊരു പ്രശ്നങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല. എല്ലാ രീതിയിലും ആൾക്കാർക്കൊരു പുതുതായിട്ട് കാണുമ്പം, ദൂരെ മറ്റേത് കണ്ടിട്ടില്ലാത്ത ആൾക്കാർ ഇത് കാണുമ്പോൾ വളരെ ഒരു പ്രചോദനം തോന്നിക്കുന്ന രീതിയിൽ അവർ നിർത്തി ഫോട്ടോ എടുക്കുകയും സന്തോഷത്തോടു കൂടി അവർ പോവുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് ശല്യങ്ങളൊന്നും ഇല്ലാതെ എല്ലാവർക്കും വേണ്ടി ഇവിടെ നിന്ന് കൊടുക്കുന്നതായിട്ട് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. സമീപത്തെ വീടുകളിലെത്തുന്ന മയിലുകൾ വീട്ടുകാരുമായും നല്ല അടുപ്പത്തിലാണ്. ആഹാരം കൊടുത്താൽ ഭയമില്ലാതെ വന്ന് കഴിക്കുമെന്നും പ്രദേശവാസികൾ പറയുന്നു. ചില സമയങ്ങളിൽ ആൺമയിൽ പീലി വിരിച്ച് ആടുകയും ചെയ്യും. മയിൽക്കൂട്ടത്തെ കാണുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനുമായി ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകൾ എത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ മണിമല. പുത്തനധ്യായം പുതുമയോടെ തുടങ്ങാം. ബാക്ക് ടു സ്കൂൾ ബാഗുകളുടെയും കുടകളുടെയും റെയിൻകോട്ടുകളുടെയും അതിവിപുലമായ ശേഖരവുമായി ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് സ്കൂബിയുടെ ഡിസൈർ ഗ്രാവിറ്റി
സൈക്കോർ തുടങ്ങിയ ബ്രാൻഡഡ് സ്കൂൾ ബാഗുകൾ 200-ൽ പരം മോഡലുകളിൽ വാറണ്ടിയോട് കൂടി വെറും 399 രൂപ മുതൽ. നഴ്സറി ബാഗ് 149 രൂപ മുതൽ. കോളേജ് ബാഗ് 349 രൂപ മുതൽ. 3-ഫോൾഡ് അംബർല 219 രൂപ മുതൽ. റെയിൻകോട്ട് 199 രൂപ മുതൽ. വാട്ടർ ബോട്ടിൽ 39 രൂപ മുതൽ. പെൻസിൽ ബോക്സ് 20 രൂപ മുതൽ. ലഞ്ച് ബോക്സ് 100 രൂപ മുതൽ. ലഞ്ച് ബാഗ് 99 രൂപ മുതൽ. കൂടാതെ ബോയ്സ് ഷർട്ട് 249 മുതൽ. ബോയ്സ് ജീൻസ് 299 മുതൽ. ബോയ്സ് കോട്ടൺ പാന്റ് 299 മുതൽ. ഗേൾസ് ടോപ്പ് 199 മുതൽ. ഗേൾസ് ജീൻസ് 299 മുതൽ. ഗേൾസ് ജഗ്ഗിംഗ്സ് 99 മുതൽ. എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് വലിയ വിലക്കുറവിൽ. കൂടാതെ നിരവധിയായ കിഡ്സ്, ലേഡീസ്, ജെന്റ്സ് റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ 100 രൂപയിൽ താഴെ വിലകളിൽ. ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, പുത്തനങ്ങാടി റോഡ്, കാഞ്ഞിരപ്പള്ളി.